അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം ഭക്ഷണം ഷാജി എന്നുള്ള പേര്. കാരണം ഈ സാജു എന്നുള്ള പേര് സ്കൂളിൽ തല്ലുകൊള്ളാൻ വേണ്ടി മാത്രം ഉണ്ടായിരുന്നതാണ്. കുറേ ആനിമൽസ് ഇതൊക്കെ ശരിക്കും വീട്ടിലുള്ളതാണ്. പിന്നെ ശരിക്കും വീട്ടിലില്ല, ഞാനും പടത്തിൽ അഭിനയിക്കണല്ലോ, പടത്തിന്റെ ആർട്ട് വർക്കർ അല്ലേ, ഇതൊക്കെ ഡമ്മി ഉണ്ടാക്കി വെക്കാൻ. ഇതിനൊക്കെ വാങ്ങിയതാണോ? അല്ല, ഇല്ല, ഞാൻ വീട്ടിൽ മുളപ്പിക്കണതാണ്. ശരിക്കും പറഞ്ഞാൽ ലോക്ഡൌൺ എന്ന് പറഞ്ഞ സാറ് ഇങ്ങനെ ഹിറ്റായിട്ട് എത്ര വർഷമായി? അല്ല, ഞാൻ ചോദിച്ചാ ഒരു മൂന്നോ നാലോ അഞ്ചോ വർഷം. ഞാൻ അതിനു മുമ്പേ വന്നതാ. അപ്പൊ എന്റെ ഡ്യൂപ്പ് പുള്ളിയാ, പുല്ലുമുരുകനെ ലാലേട്ടം ചെയ്ത് എനിക്ക് ചെയ്തു തന്നാൽ. വേലുക്കാക്കാന്ന് പറയുന്ന ഒരു ആർട്ട് ഫിലിം പോലത്തെ മൂവിയാണ്. അപ്പൊ ഇത് പ്രേക്ഷകർ എത്രത്തോളം സ്വീകരിക്കാൻ തോന്നുന്നു? പ്രേക്ഷകരല്ല, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എന്നെ സംബന്ധിച്ച് ഞാനിത് ഞെട്ടിയിരിക്കുന്ന ഒരു ആളാ. ഈ സിനിമ ഇതിൻ്റെ ഔട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞെട്ടിയിരിക്കുന്ന മനുഷ്യനാണ് ഞാൻ. അപ്പൊ അന്ന് അത് ഞാൻ വേറൊരു ഇതിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇത് നവാഗത സംവിധായകൻ എന്നുള്ള രീതിയിൽ എല്ലാവരും കാണുന്നുണ്ടെങ്കിലും, പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഉള്ളിൽ കണ്ടേക്കുന്നത് ഒരു 10-50 പടം ചെയ്ത അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടർ ചെയ്തേക്കണ പോലെ ചെയ്തേക്കണത്. ഈ കുറഞ്ഞ ദിവസം കൊണ്ട് ഇത്രയും വൃത്തി, അത് ഒരു ഷോർട്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ തന്നെ വെച്ചിട്ടുണ്ട് അത് മതിയാ, അത് അതൊക്കെ മതി, അതൊക്കെ മതി, കട്ട് 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 ബാക്കി ബാക്കി അങ്ങോട്ട് ഇങ്ങനെ പൊട്ടപ്പെട്ടാന്നാ പോകണം. അപ്പം ഞാൻ എൻ്റെ ഡ്രൈവറോട് കണ്ടിട്ട് ഇതെന്ത് ഇങ്ങനെ പോകണമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഔട്ട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എന്താ ഏതാന്നുള്ളത് എനിക്കും മനസ്സിലാവണത്. ഞാൻ ഞെട്ടിയെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് സിനിമ ചെയ്താലും എനിക്കും പടം ഡയറക്ടർ ചെയ്യണം നല്ലൊരുള്ള ആളാണ്. അപ്പോൾ പടം ചെയ്യുമ്പോൾ, പടം ചെയ്യാൻ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ഡയറക്ടർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തലയിൽ പടം റിലീസായിട്ടുണ്ടാവും. റിലീസായതിന് ശേഷം ഷൂട്ട് ചെയ്യുള്ളൂ. സാധാരണ പടം ഒരു ഡയറക്ടർ ഷൂട്ട് ചെയ്തിട്ട് കൊണ്ട് റിലീസ് ചെയ്യണ പോലെയല്ല, ഇത്രയും കണ്ണിങ് ആയിട്ടാണ് ചെയ്തേക്കണം. ഇത്രയും 13 ദിവസം കൊണ്ട് ഒരു പടം ചെയ്ത് തീർക്കുന്നത്, അത് ഇത്രയും വൃത്തിയായിട്ട് നീറ്റായിട്ട് ഒരു പടം ചെയ്ത് തീർക്കണമെങ്കിൽ അത് വേറെ കഴിവാണ്. അപ്പം ചിത്രം ഒരുപാട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലടക്കം വിൻ ചെയ്തു, അതൊക്കെ അറിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാം അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഡയറക്ടർ. അപ്പൊ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ പോലും പലതും എനിക്ക് പറയാൻ പറ്റാത്ത അവാർഡുകളൊക്കെ പേരുകൾ, അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് ആ ഇന്ന കാറ്റഗറി ഒന്നും തിരിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്ത് കിട്ടിയാലും ഏറ്റവും വലിയ സന്തോഷമാണ്. കാരണം അതിന് മാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എൻ്റെ നിർമ്മാതാവാണെങ്കിലും റൈറ്ററാണെങ്കിലും ഡയറക്ടറാണെങ്കിലും പിന്നെ റിനിൽ അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ, അങ്ങനെ എല്ലാവരും. ഒരു മ്യൂസിക് ഡയറക്ടറൊക്കെ പൊതുവെ ലൊക്കേഷൻ മുഴുവൻ ഉണ്ടെന്ന് പറഞ്ഞൊക്കെ ആദ്യമായിട്ട് തന്നെ. അപ്പോൾ അവരുടെ വലിയൊരു ടീം വർക്കാണ് എല്ലാവരും കൂടി, അത് കുറേ നന്മ നിറഞ്ഞ മനുഷ്യരുടെ ടീം വർക്കാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിയേക്കണം. ചേട്ടൻ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് ചെറുതും വലുതുമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളീ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ അങ്ങനെ പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു പാഠം എന്തായിരിക്കും? അല്ല, അങ്ങനെ പഠിച്ചേക്കണം എന്ന് വെച്ചാൽ മമ്മൂക്കയുടെ പടം ചെയ്യുമ്പോൾ മമ്മൂക്ക പറഞ്ഞു തരും ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആദ്യം പടം ചെയ്തപ്പോൾ മമ്മൂക്കയുടെ കൂടെ ഫസ്റ്റ് ഞാൻ ഷൂട്ടിംഗ് സ്ഥലത്ത് പോലും പോയിട്ടില്ല, ഒരു ഷൂട്ടിംഗ് കാണാനും പോയിട്ടില്ല. ആദ്യം 10 മാരി എന്ന് പറഞ്ഞ പടത്തിൽ ചെല്ലുമ്പോൾ മമ്മൂക്ക വന്നിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ ക്യാരവാനിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ റിഹേഴ്സൽ ചെയ്യണം, ഞാൻ ശ്രീനിവാസൻ ഞാനൊക്കെ റിഹേഴ്സൽ ചെയ്തിട്ട് ഞാൻ ബക്കറ്റ് കൊടുത്തിട്ട് ഡോർ വഴി അങ്ങ് പോകണം. ഞാൻ ഇത് ബക്കറ്റ് എടുത്തപ്പോൾ കയ്യും കുത്തി ഡോറിൽ നിൽക്കേ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഗുഡ് മോർണിംഗ് സാർ, അതുകൊണ്ട് സാറാ എനിക്ക് വായി തോന്നി എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. ആ ആ ആ തൊട്ട് കയറി.